everyone, welcome back to Success Academy's YouTube channel. Puzzle and seating arrangement video series ന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഡേ ബേസ്ഡ് പസിൽ ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 7 persons A, C, J, M, Q, R and Y. 7 പേര് are teaching logical reasoning topics on different days of the same week starting from Monday to Sunday. മൺഡേ തുടങ്ങി സൺഡേ വരെയുള്ള 7 ദിവസമായി 7 പേര് ലോജിക്കൽ റീസണിങ് ടോപ്പിക്കുകൾ പഠിപ്പിക്കുകയാണ്. ഈ സെയിം ഓർഡർ തന്നെയാവണമെന്ന് നിർബന്ധമില്ല. ആ ഓർഡർ ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ വെഡ്നസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ 7 ദിവസങ്ങളിൽ 7 പേര്. ഇനി വൈ ടീച്ചേഴ്സ് ഓൺ വൺ ഓഫ് ദ ഡേയ്സ് ആഫ്റ്റർ തേഴ്സ്ഡേ വൈ എന്നാണ് പഠിപ്പിക്കുന്നത്. തേഴ്സ്ഡേ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് വൈ പഠിപ്പിക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേ കഴിഞ്ഞ് എത്ര ദിവസങ്ങളുണ്ട്? ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പോൾ ഈ 3 ദിവസത്തിൽ 7 ദിവസം വേണമെങ്കിലും ആര് പഠിപ്പിക്കാം? വൈ പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് വൈ എവിടെയൊക്കെ വയ്ക്കാം? ഫ്രൈഡേ വയ്ക്കാം, സാറ്റർഡേ വയ്ക്കാം, സൺഡേ വയ്ക്കാം. അപ്പോൾ നമുക്ക് 3 പൊസിഷൻസ്, 3 പോസിബിലിറ്റീസ് എന്തിൽ നിന്ന് കിട്ടി? ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഒൺലി 2 പേഴ്സൺസ് ടീച്ച് ബിറ്റ്വീൻ വൈ ആൻഡ് ക്യൂ. വൈക്കും ക്യൂവിനും ഇടയ്ക്ക് എത്ര പേര് പഠിപ്പിക്കും? 2 പേര് പഠിപ്പിക്കും. അപ്പോൾ ക്യൂവിനെ എവിടെ വയ്ക്കാം? 2 പേര് വിട്ട് ഇവിടെ വയ്ക്കാം, താഴത്തേക്ക് വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഇവിടെയും ക്യൂവിനെ ഇവിടെ വയ്ക്കാം, ഇവിടെ ഇവിടെ വയ്ക്കാം. സി ടീച്ചേഴ്സ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ക്യൂ. സി എപ്പോഴാണ് പഠിപ്പിക്കുന്നത്? ക്യൂ കഴിഞ്ഞ് തൊട്ട് ബാക്കിൽ, തൊട്ടടുത്തതായിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? സി പഠിപ്പിക്കുന്നത്. അപ്പോൾ സി ഇവിടെ വയ്ക്കാം, ഈ ഓപ്ഷനിൽ ഇവിടെ വയ്ക്കാം, ഇതിൽ ഇവിടെ വയ്ക്കാം. ഇനി അടുത്തത്, നമ്പർ ഓഫ് പേഴ്സൺ ടീച്ചിങ് ബിറ്റ്വീൻ സി ആൻഡ് വൈ ഈസ് ദ സെയിം ആസ് ദ നമ്പർ ഓഫ് പേഴ്സൺ ടീച്ചിങ് ബിറ്റ്വീൻ ആർ ആൻഡ് ജെ. സിക്കും വൈക്കും ഇടയ്ക്ക് എത്ര പേര് പഠിപ്പിക്കുമോ അത്രയും പേര് എന്ത് പഠിപ്പിക്കും? ആറിനും ജെക്കും ഇടയ്ക്ക് പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ സിക്കും വൈക്കും ഇടയ്ക്ക് എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട്? ഒരാൾ. അപ്പോൾ ആറിനും ജെക്കും ഇടയ്ക്ക് എത്ര പേര് പഠിപ്പിക്കും? ഒരാൾ പഠിപ്പിക്കും. അടുത്ത ക്ലൂവിൽ നമുക്ക് ജെയെ കുറിച്ചൊരു ക്ലൂവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ നോക്കാം. എ ടീച്ചേഴ്സ് 3 ഡേയ്സ് ആഫ്റ്റർ ജെ. ജെക്കും ശേഷം 3 ദിവസത്തിന് ശേഷമാണ് ആര് പഠിപ്പിക്കുന്നത്? എ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ജെയെ മേളിൽ വയ്ക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അതായത് ജെ കഴിഞ്ഞ് 3 പൊസിഷൻസ് ഉണ്ടാവണം. അപ്പോൾ ഒന്നിടവിട്ട് സിക്കും വൈക്കും ഇടയ്ക്ക് ഒരാളുണ്ട്. അപ്പോൾ ആറിനും ജെക്കും ഇടയ്ക്ക് ആൾ എത്ര പേര് വേണം? ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ വയ്ക്കേണ്ട, ഇവിടെ വയ്ക്കാൻ പറ്റില്ല. പിന്നെ വയ്ക്കാൻ പറ്റുന്ന പൊസിഷൻ ഇവിടെ ജെ 6. ജെ കഴിഞ്ഞ് 3 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? എ പഠിപ്പിക്കുന്നത്. അപ്പോൾ 1, 2, 3. അപ്പോൾ എ എവിടെ വരും? ഇവിടെ വരും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ അങ്ങനത്തെ ഒരു പൊസിഷൻ ഇത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ജെ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ വയ്ക്കാൻ പിന്നെ പൊസിഷൻ ഉണ്ടോ? 1, 2, 3 താഴത്തേക്ക് പൊസിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി അടുത്തത്, ഇവിടെ വയ്ക്കണമെങ്കിലോ, ഇവിടെ നമുക്ക് ഇവിടെയാണുള്ള പൊസിഷൻ. ഈ പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ജെ 6 ഇങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കിയേ, ജെ കഴിഞ്ഞ് 1, 2, 3 ഇവിടെ ഓൾറെഡി ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ജെയെ അവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് വെച്ച് നോക്കാം. 6 ഇവിടെ വെച്ചിട്ട് ജെയെ ഇവിടെ വയ്ക്കാം. പിന്നെ 1, 2, 3 ഇവിടെ നമുക്ക് ആര് വയ്ക്കാം? എ വയ്ക്കാം. ഇനി നമ്മൾ വയ്ക്കാൻ ബാക്കിയുള്ള ആരാണ്? എം എന്നായിരിക്കും അപ്പോൾ വന്നത്. ഇവിടെയാണെങ്കിൽ മൺഡേ, ഇവിടെയാണെങ്കിൽ ട്യൂസ്ഡേ. ഈ 2 വേക്കൻറ്റ് പൊസിഷനാണ് എമ്മിനായിട്ട് ഉള്ളത്. ഇനി ബോത്ത് എം ആൻഡ് ആർ ഡസ് നോട്ട് ടീച്ച് ഓൺ കോൺസിക്യൂട്ടീവ് ഡേയ്സ്. എമ്മും ആറ് അടുത്തടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കില്ല എന്നൊരു ക്ലൂവും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എമ്മും ആറും അടുത്തടുത്ത ദിവസങ്ങളിലാണോ വന്നേക്കുന്നത്? അല്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എമ്മും ആറും അടുത്തടുത്ത ദിവസങ്ങളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ്? ഈ ഫസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ് കറക്റ്റായിട്ടുള്ള നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൂ എമിങ് ദ ഫോളോയിങ് പേഴ്സൺ ടീച്ചേഴ്സ് 2 ഡേയ്സ് ആഫ്റ്റർ എം. എമ്മിന് 2 ദിവസം ശേഷം ആരാണ് പഠിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എം കഴിഞ്ഞ് 1, 2 അതാരാണ്? സി എന്നാണ് പഠിപ്പിക്കുന്നത്, വെനസ്ഡേ. അപ്പോൾ ഇത് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ദ വൺ ഹു ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ, അല്ല. ദ വൺ ഹു ടീച്ചേഴ്സ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ആർ, അല്ല.
എം അല്ല, ദ വൺ ഹു ടീച്ചേഴ്സ് ടു പേഴ്സൺസ് ബിഫോർ വൈ, വൈക്ക് രണ്ട് പേര് മുന്നേ, ഒന്ന് രണ്ട്. ആ അപ്പം ഇത് കറക്റ്റായ ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ആർ ടീച്ചിങ് ബിറ്റ്വീൻ ക്യു ആൻഡ് ആർ, ക്യൂക്കും ആറിനും ഇടയ്ക്ക് എത്ര പേര് പഠിപ്പിക്കുന്നു? ക്യു ഇവിടെ, ആർ ഇവിടെ, എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് പേര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി, ത്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എം ഈസ് റിലേറ്റഡ് ടു സി, എം ആരോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? സിയോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് വൈ ഈസ് റിലേറ്റഡ് ടു എ, വൈ ആരോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? എ. ഇൻ എ സെർട്ടൈൻ വേ, ദെൻ സോറി, ദെൻ ഹൗ, ദെൻ ഹു അമംഗ് ദ ഫോളോയിങ് ടീച്ചേഴ്സ്, ദ ഫോളോയിങ് പേഴ്സൺ ഈസ് റിലേറ്റഡ് ടു ജെ. അങ്ങനെയാണെങ്കിൽ ജെയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജെയോട് റിലേറ്റഡ് ഉള്ള പേഴ്സൺ ആരാണ്? എം സിയോട്, വൈ എയോട്. അപ്പോൾ ജെയോട് റിലേറ്റഡ് ആയിരിക്കും ക്യു. ആ ക്യു എന്നാണ് ട്യൂസ്ഡേ, ദ വൺ ദ പേഴ്സൺ ഹു ടീച്ചേഴ്സ് ഓൺ ട്യൂസ്ഡേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായ ഉത്തരം. ഫോർ ഓഫ് ദ ഫോളോയിങ് ഫൈവ് ആർ അലൈക് ഇൻ എ സെർട്ടൈൻ വേ ആസ് പെർ ദ ഗിവൻ arrangement and hence form a group. Find the one that does not belong to that group. ആ ഈ അഞ്ച് പേരിൽ നാല് പേര് ഒരു പ്രത്യേക രീതിയിൽ പരസ്പരം റിലേറ്റഡ് ആണ്. ഇത് റിലേറ്റഡ് അല്ലാത്ത ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരം നമ്മൾ ഇതിനകത്ത് ഓട് വണ്ണിനെ കണ്ടുപിടിക്കണം. ആർ ജെ, ആറ് ജെ, ആറിൽ നിന്ന് രണ്ട് പ്ലേസ് മേളില് ജെ. അടുത്തത് സി എം, സിക്ക് രണ്ട് പ്ലേസ് മേളിൽ എം. എ വൈ, എക്ക് ആ രണ്ട് പ്ലേസ് മേളിൽ വൈ. എം ക്യു, എം ക്യു പക്ഷെ എന്താണ്, തൊട്ട് താഴെയാണ്, എമ്മിന് തൊട്ട് താഴെയാണ് ക്യു. അപ്പോൾ എം ക്യു ആണ് ഇതിനകത്ത് ഓഡ് വൺ. ജെ ക്യു കൂടി നമുക്ക് നോക്കാം. ജെ ക്യു, ആ ജെ ക്ക് രണ്ട് പൊസിഷൻ മേളിൽ ക്യു. അപ്പോൾ ഇത് തെറ്റായ ആളാരാണ്? എം ക്യു. അപ്പോൾ എം ക്യു ആണ് ഇതിനകത്ത് ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. ഫൈനൽ അറേഞ്ച്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ എന്നാണ് പറയുന്നത്. ഓൺലി ത്രീ പേഴ്സൺ ടീച്ച് ബിറ്റ്വീൻ എം ആൻഡ് ജെ, എമ്മിനും ജെക്കും ഇടയ്ക്ക് മൂന്ന് പേര് പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എമ്മിനും ജെക്കും ഇടയ്ക്ക് എത്ര പേരേ ഉള്ളൂ? രണ്ട് പേരേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ്, ബോത്ത് വൈ ആൻഡ് ആർ ടീച്ച് ഓൺ കോൺസിക്യൂട്ടീവ് ഡേയ്സ്. വൈയും ആറും എന്നാണ് കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ദിവസങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ആ അത് ശരിയാണ്, വൈയും ആറും അടുത്തടുത്ത ദിവസങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. ജെ ടീച്ചേഴ്സ് ബിഫോർ ക്യു ബട്ട് ആഫ്റ്റർ ആർ. ജെ ക്യൂവിന് മുന്നാണ് പഠിപ്പിക്കുന്നത് അവരാണ്, പക്ഷേ തെറ്റല്ലേ അത്, ജെ ക്യൂവിന് ശേഷമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ, ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഒൺലി ടു, ഓപ്ഷൻ ബി, ഒൺലി ടു. അപ്പോൾ നമ്മൾ ഒരു ഡേ ബേസ്ഡ് പസിൽ സോൾവ് ചെയ്ത് അതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്തത്. ഇനി പുതിയൊരു വീഡിയോയെ കാണുന്നത് വരെ ബൈ, താങ്ക് യു.